ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പാൻ കേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കുക കേട്ടോ. അതുപോലെ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് നിറച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം ഉപ്പ് മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അല്ല കേട്ടോ, 1/2 ടീസ്പൂണാണ്. ഇനി ഇത് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എസൻസ് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ചേർക്കാം. ബട്ടറാണെങ്കിലും 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പിന് 1 കപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചിട്ട് പിന്നെ 1/4 കപ്പും കൂടെ ചേർത്താൽ മതി. ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ പാലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്കിതിൻ്റെ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് ലൂസായിട്ടല്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുമല്ല. ഇതൊരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടൂല. അങ്ങനെ ആ ഒരു കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സോസ് ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടെയാകാണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് കോരി വയ്ക്കാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് പാനിലോ തവയിലോ, സാധാരണ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ചെറിയ തീയിൽ ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ചെറുതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും കൂടുതൽ ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഹോളായി വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടും തീ ആ കുറഞ്ഞ തീ തന്നെ നമ്മൾ 2 ഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിത് തവയിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ഇതിന് വെച്ച് കൊടുക്കാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റോ, ഡാർക്ക് ചോക്ലേറ്റോ, അല്ലെങ്കിൽ എന്താ പറയുക, ഷുഗർ സിറപ്പോ ഹണിയോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേനാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ കേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തേൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തേനൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് തേനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും നട്ട്സൊക്കെ അതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് അതിലൊന്ന് മുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏത് നട്ട്സാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ബദാമോ നിങ്ങൾക്ക് മിക്സ്ഡ് നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂട്ടല്ലേ, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വേറൊരു പാൻ കേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് തന്നെ ഒന്ന് മുക്കിയെടുക്കുക. ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും വീട്ടിലെപ്പോഴും ചോക്ലേറ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ തേൻ വെച്ചിട്ടൊന്ന് കാണിച്ചത്. അപ്പോൾ തേൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഒന്ന് കോരിയതിന് ശേഷം ആ ഒരു നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ
ലൂസായിട്ട് നിൽക്കും. ചോക്ലേറ്റ് നല്ലപോലെ ഒന്ന് നമുക്ക് ഒരു സ്റ്റിക്ക് ആവാണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ കുറഞ്ഞ സമയം മതി. നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു 45 മിനിറ്റിലൊക്കെയാണ് ഓരോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതിനാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.